Hello friends, Assalamu alaikum. Ellavarkkum ente pudhiyoru videoyilekku swagatham. Appo innu njan vannittullathu oru super chicken fried recipe aayittanu. Appo adu engane cheyyanu nokkam nere videoyilekku po. Appo njan korchu chicken nannayittu kezhugi vruthiyaakki valiya piece aakki cut cheyidettittundu. Ini namukku idilekkulla masala undakkanam. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള അത്രയും ഉണക്ക മുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉണക്കമുളക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തൊന്ന് നന്നായിട്ട് വഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടി ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു കുടം വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി നമുക്കിത് ചൂടാനായിട്ട് മാറ്റിയേക്കാം. ഇനി ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. വല്ലാണ്ട് അരഞ്ഞു പോവരുത്, പേസ്റ്റ് പരുവത്തിലാവാതെ വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉണക്കമുളക് അതിനൊരു 2 ടീസ്പൂണോളം അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 റെഡ് കളറ്, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മസാല തിരുമ്മി വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതിങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം കേട്ടോ. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലുള്ള അത്യാവശ്യം ചേരുവകളാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ സോയാ സോസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമുള്ളതല്ല കേട്ടോ. ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.